Here we go. Frank is here to Al Ahli deal is done. ഈ ഒരു ഡീല് ബാസ 12.5 മില്യൺ യൂറോസിനാണ് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു ഡീലിലൂടെ ഇത് ഫ്രാങ്ക് കെസിക്ക് 10-15 മില്യൺ യൂറോസിനടുത്തുള്ളൊരു സാലറിയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡീല് ബാസക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടായ ഒരു ഡീലാണ്. കാരണം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയില് ഫ്രീ ഏജൻ്റ് ആയിട്ട് വന്നൊരു താരത്തെയാണ് ബാസ 12 മില്യൺ യൂറോസിന് സെല് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് താരത്തിൻ്റെ പേരിൽ ഒരു 30-35 മില്യൺ യൂറോസിൻ്റെ ഒരു ഓഫറാണ്. ഇവിടെ ഡെക്കോ ആഗ്രഹിച്ചത് ആ ഒരു ഓഫറായിരുന്നു. പക്ഷേ ബാസക്ക് ആ ഒരു തുകയ്ക്ക് താരത്തിൻ്റെ സെയിൽ നടത്താൻ സാധിച്ചില്ല. അതായത് താരത്തെ തേടിയിട്ട് അത്ര വലിയൊരു ഓഫർ വന്നിട്ടില്ല എന്നതാണ് ഒരു റിയാലിറ്റി. പിന്നെ കുറേ ബാസ ഫാൻസ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ബാസ് പ്രോപ്പറായിട്ട് നെഗോസിയേഷൻ നടത്താത്തത് കൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത്. പ്രോപ്പറായിട്ട് നെഗോസിയേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു 30-35 മില്യൺ യൂറോസിന് ഈ ഒരു സെയിൽ നടത്താൻ പറ്റുമെന്നാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് മെഗ്വർ ഡീലാണ്. മെഗ്വർ 90 മില്യൺ യൂറോസിനായിട്ടാണ് ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോയത്. ലാസ്റ്റ് അവർ ഈ ഒരു താരത്തെ വെസ്റ്റ് ഹാമിലേക്ക് നൽകി. അത് 30 മില്യൺ യൂറോസിന്. അവിടെ ലോസ് തന്നെയാണ് ഉണ്ടായത്. പക്ഷേ എന്തായാലും 30 മില്യൺ യൂറോസ് ജനറേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു ഒരു ഫ്ലോപ്പായിട്ടുള്ള ഒരു താരത്തിൽ. അപ്പോൾ കെസി ആണെങ്കിൽ അത്യാവശ്യം നൈസായിട്ടുള്ളൊരു പെർഫോമൻസാണ് ബാസയിൽ കാഴ്ചവെച്ചത്. പക്ഷേ ആ ഒരു താരത്തിന് 12 മില്യൺ യൂറോസ് എന്ന് പറയുന്നത് അത്ര നൈസായിട്ട് തോന്നില്ല എന്നൊക്കെയാണ് ചില ബാസ ഫാൻസ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബാസ മാത്രമല്ല, ലാലീഗയിലുള്ള ഒട്ടുമിക്ക ക്ലബ്സും ഫൈനാൻഷ്യലി സ്റ്റേബിൾ ഒന്നുമല്ല. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ തെബസ് ആണെങ്കിൽ ബാസയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നല്ല രീതിയിൽ എക്സ്പോസ് ആക്കിയതുകൊണ്ട് ബാസ ഒരു റഷിലാണെന്ന് എല്ലാവർക്കും അറിയാം. അത് മറ്റുള്ള ടീംസിന് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടും അറിയാം. അവർ അവരുടേതായിട്ടുള്ള ഡിമാൻഡ്സ് മുന്നോട്ട് വെച്ചു, ആ ഡിമാൻഡ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ബാസ പോകേണ്ടി വന്നു. കാരണം ബാസ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഓഫേഴ്സ് വരുന്നുമില്ല. ഇനി വരുന്ന ക്ലബ്സ് ആണെങ്കിൽ ബാസയുടെ ഡിമാൻഡ്സിനേക്കാളും അവരുടെ ഡിമാൻഡ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ ബാസക്ക് ഈ ലാസ്റ്റ് നിമിഷം വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു വരുന്ന ക്ലബ്സിൻ്റെ ഡിമാൻഡ്സിന് കണക്കായിട്ട് നീങ്ങേണ്ടി വരുന്നു. അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ ലാലീഗയുടെ പ്രസിഡൻ്റ് ആയിട്ടുള്ള തെബസാണ്. തെബസ് ഓരോ രീതിയിലുള്ള റൂൾസ് മുന്നോട്ട് വെക്കുന്നത് കൊണ്ടാണ് ലാലീഗയിലുള്ള ഒട്ടുമിക്ക ക്ലബ്സും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് വി ആർ അയലിനെ എടുത്ത് നോക്കുക. വി ആർ അയലിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സെൻ്റർ ബാക്കാണ് ഈ ഒരു പൗ ടോറസ്. പൗ ടോറസിൻ്റെ മാർക്കറ്റ് വാല്യൂ 45 മില്യൺ യൂറോസാണ്. പക്ഷേ ആ ഒരു താരത്തിൻ്റെ സെയിൽ നടത്തിയിരിക്കുന്നത് ഏകദേശം 30 മില്യൺ യൂറോസിനാണ്. അതേസമയത്ത് ഈ ഒരു താരം ഇപ്പോൾ പ്രീമിയർ ലീഗിലായിരുന്നെങ്കിൽ താരത്തിൻ്റെ സെയിൽ ഒരു 80-90 മില്യൺ യൂറോസിന് നടന്നേനെ. അതേപോലെ തന്നെ ഇപ്പോൾ മെക്വയറൊക്കെ അത് 30 മില്യൺ യൂറോസിന് വെസ്റ്റമിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ 30 മില്യൺ യൂറോസ് പോലും ഇല്ല. ആകെ 20 മില്യൺ യൂറോസാണ് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ. എന്നിട്ട് ഈ ഒരു യുണൈറ്റഡ് താരത്തെ 30 മില്യൺ യൂറോസിന് സെല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയത്ത് ഈ ഒരു ഫ്രാങ്കൈസിയുടെ സെയിലാണെങ്കിൽ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ 25 മില്യൺ യൂറോസ് ആണെങ്കിലും താരത്തെ സെല് ചെയ്തിരിക്കുന്നത് 12 മില്യൺ യൂറോസിനാണ്. അപ്പോൾ പറഞ്ഞു തരുന്നത് ഇത് ലീഗിൻ്റെ പ്രശ്നമാണ്. അതായത് ലാലീഗയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഫെയർ പ്ലേ കാരണം ഓരോ ക്ലബും അവരുടെ സ്റ്റാർ പ്ലേയേഴ്സിനെ ചീപ്പ് റേറ്റിൽ സെല് ചെയ്യേണ്ടി വരുന്നു. കാരണം ക്വിക്കായിട്ട് ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഒട്ടുമിക്ക താരങ്ങളും ചീപ്പ് റേറ്റിൽ സെല് ചെയ്താലേ കാര്യമുള്ളൂ. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, പുതിയൊരു ലാലിഗ പ്രസിഡന്റ് വരുന്നത് വരെ ഈ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യും. എന്തായാലും ഡിസംബറിൽ എലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ തെബസിനോകരം നല്ലൊരു പ്രസിഡന്റ് ലാലിഗയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു ഫ്രാങ്ക് കെസി എന്ന് പറയുന്ന താരത്തോട് ഒരു ഹ്യൂജ് റെസ്പെക്റ്റ് ഉണ്ട്. കാരണം താരം കഴിഞ്ഞ സമ്മറിൽ ഫ്രീ ഏജൻ്റ് ആയിട്ട് വന്നു, വേജ് കട്ട് നടത്തി, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചിൽ ബാസയെ സഹായിച്ച ഒരു പ്ലെയർ തന്നെയാണ് ഫ്രാങ്ക് കെസിയെ. അപ്പോൾ ഈ ഒരു താരം നമ്മുടെ ചാവിയുടെ പ്ലാനിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ യാതൊരു ഇഷ്യൂസും ക്രിയേറ്റ് ചെയ്യാതെ ക്ലബ് വിട്ട് പോകാൻ റെഡിയായി. അത് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി നമ്മുടെ ക്ലബിനെ സഹായിക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ് ഈ ഒരു കെസിയെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു ആൻഡ് വിഷ് യു ഗുഡ് ലക്ക് ഫ്രാങ്ക് കെസിയെ.